വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ രുചികരവുമാണ് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ പുഡിംഗ് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കോഫി പുഡിങ്ങിനായിട്ട് ഞാനൊരു 500 ml പാല് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു ഇളം ചൂടാക്കി പാല് ഒരു ശകലം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കോഫി പൗഡർ ഇട്ടൊന്ന് ഇളക്കാൻ വേണ്ടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത് നമുക്ക് കോൺഫ്ലവർ വേണം അപ്പം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം അപ്പോൾ ഞാനും ഇതൊരു ആ പാലിന് ഈ പാത്രത്തിന് കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലവർ ഒന്ന് ഇളക്കി ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി അപ്പം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് കോൺഫ്ലവർ നമുക്കില്ലെങ്കിൽ മൈദായിലും നമുക്ക് ചെയ്യാം എങ്കിലും കോൺഫ്ലവറാണ് കുറച്ചുകൂടെ നല്ലത് 3 ടേബിൾ സ്പൂൺ ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ പിന്നെ ബൂസ്റ്റോ ബോൺവിറ്റയോ അതുപോലുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാൻ പോവുകയാണ് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മീഡിയം മധുരമുണ്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പാല് ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു തിളച്ച് തുടങ്ങുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈ കോൺഫ്ലവറിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് കോഫി പൗഡറിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഈ പാകമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മധുരം ഒന്ന് നോക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം എനിക്കിത് പാകം മധുരമാണ് നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും നമുക്കൊന്ന് തടവി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെ 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാകാൻ വെക്കണം അപ്പോൾ ഇത് അടച്ചിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം അപ്പോൾ പുഡിംഗ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റി നല്ല സോഫ്റ്റായിട്ടുണ്ട് പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഞാനിത് അല്പം മുറിച്ച് നോക്കാൻ പോവുകയാണ് വളരെ സോഫ്റ്റാണ് വായിലിട്ട് അലിഞ്ഞു പോകും നല്ല രുചിയുമാണ് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം